ദിം്യാച്ച് എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഏരിയ മുഴുവൻ ഫ്രഞ്ചുകാർ കൈയടക്കി വെച്ച നേരം ഇത് അത്ഭുതകരമായ ഒരു ചരിത്രമാണ് റസൂലിനെ സ്വപ്നം കണ്ട ഒരു ചരിത്രമുണ്ട് ഇവിടെ നൂറുദ്ദീൻ കാലം ദ ഇന്നത്തെ ഈജിപ്തിലെ കടലോര പ്രദേശമാണ് ദിമ്യാച്ച് മഹാനബറുകൾ ദിമ്യാച്ച് ശത്രുക്കൾ ഫ്രഞ്ച് സൈന്യം കൈയടക്കി വെച്ചു എന്ന് കേട്ടപ്പോൾ മഹാനബുറുകൾ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല ഭക്ഷണം കഴിക്കൂല വെള്ളം മാത്രം അതും ഗതി കെട്ടാൽ വെള്ളം മാത്രം കുടിക്കും ആളുകളൊക്കെ പറഞ്ഞു നൂറുദ്ദീൻ മെഹ്മൂദ്ദീൻ നിങ്ങൾ ഭക്ഷണം കഴിക്കണം ഇരുപത് കൊല്ലമാണ് ഭക്ഷണം കഴിക്കാതിരുന്ന ഇരുപത് കൊല്ലം ഭക്ഷണം കഴിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും ദിമ്യാച്ചുലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ശത്രുക്കൾ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമുണ്ടോ അവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഭക്ഷണമുണ്ടോ വൃദ്ധ ജനങ്ങൾക്ക് അന്നം കിട്ടുന്നുണ്ടോ ഞാൻ ഭക്ഷണം കഴിക്കൂലെന്ന് പറഞ്ഞ് ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലം പച്ചവെള്ളം കുടിച്ച് ചെയ്ത മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അലൈഹി റസൂൽ തങ്ങളുടെ ഒരു സ്വപ്നദർശനം നടക്കുന്നു മഹാനവറുകളുടെ പള്ളിയിലെ ഇമാം യഹയാ എന്ന് പറയുന്ന പണ്ഡിതൻ റസൂലിനെ സ്വപ്നം കണ്ടു ആ സ്വപ്നം കാണുന്ന നേരം പട്ടിണി കിടക്കുന്ന മഹാനായ നൂറുദ്ദീൻ സംഘിയാൻ വെള്ളം മാത്രം കുടിച്ച് ഇരുപത് കൊല്ലം രാത്രിയും പകലും വെള്ളമല്ലാതെ ഭക്ഷണം മകത്തേക്ക് പോവാതെ തളർന്നവശനായിട്ട് പറഞ്ഞു ഞാൻ തിന്നില്ല ഞാൻ ഭക്ഷണം കഴിക്കില്ല മഹാനായ ഈ പ്രഗത്ഭനായ നേതാവിന്റെ ശിഷ്യൻ ഇനി നമ്മൾ അറിയാൻ പോകുന്ന സൊലാഹുദ്ദീൻ അയ്യൂബിയും അങ്ങനെ തന്നെയാണ് മഹാനവ ചിരിക്കുമായിരുന്നില്ല ആളുകൾ ചോദിച്ചു സൊലാഹുദ്ദീൻ ഈ യുദ്ധത്തിനിടയിൽ വിശ്രമം വേണ്ടേ ഒരൽപ്പം ചിരിക്കണ്ടേ തമാശ വേണ്ടേ ഞാൻ എങ്ങനെയാണ് ചിരിക്കുന്നത് ശത്രുക്കൾ കീഴടക്കിയിരിക്കുകയാണ് ഞാൻ എങ്ങനെ ചിരിക്കും അക്കുസ മോചിപ്പിക്കപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞ നേതാവാണ് സൊലാഹുദ്ദീൻ അയൂബി അവരിലൂടെയാണ് ഈ ഉമ്മത്തിൻ അള്ളാഹു അജയ്യമായ നേതൃത്വം നൽകിയത് അജയ്യമായ അഭിമാനം നൽകിയത് സുലാഹുദ്ദീൻ അയ്യൂബിയുടെ പിതൃതുല്യനായ നേതാവാണ് മഹാനായ നൂറുദ്ദീൻ മെഹ്മൂദ് സങ്കി റഹ്മി അലഹി മഹാനപറുകൾ ഭക്ഷണം കഴിക്കാതെ നിന്ന ആ ഇരുപത് കൊല്ലത്തിനിടക്ക് അവസാന കാലം റസൂലിനെ സ്വപ്നം കാണുന്നു തന്റെ പള്ളിയിലെ ഇമാം യഹ്യ എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ പറഞ്ഞു നിങ്ങൾ നൂറുദ്ദീൻ സങ്കിയോട് പറയണം സന്തോഷം പറയണം ദിമ്യാത് നിന്ന് ഫ്രഞ്ച് സൈന്യം അവിടെ നിന്ന് ഒഴിവാകുക തന്നെ ചെയ്യും അവർ നാട് വിട്ടു പോകും നാട് വിട്ടു പോകും പോകും നിങ്ങളുടെ വ്രതം നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ നേരമായി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തു ആർക്ക് നാട്ടിലെ ഇമാമായ യഹ്യ എന്ന് പറയുന്ന പണ്ഡിതന് ആ പണ്ഡിതൻ ഹബീബിനോട് ചോദിച്ചു ആ വിജയത്തിന് വല്ല അടയാളവുമുണ്ടോ പറഞ്ഞു പറഞ്ഞു കൊടുത്തു നിങ്ങൾ അവരോട് പറയണം അലാമ ഹാരിമിലെ ചെറിയ കുന്നാണ് അതിന്റെ അടയാളം ഇത് കൊടുത്താൽ മതി എന്നിട്ട് അലൈഹി വസല്ലം ആ സംഭവം പറഞ്ഞു കൊടുത്തു കാരണം ഹാരിം കുന്നിന്റെ മുകളിൽ എന്താണ് നടന്നത് എന്ന് ലോകം അതുവരെ അറിഞ്ഞിട്ടില്ല അത് നബിതങ്ങളുടെ സ്വപ്നത്തിലൂടെയാണ് ലോകം അറിയുന്നത് തല്ലു ഒരു യുദ്ധം നടന്ന സ്ഥലമാണ് മഹാനായ മെഹ്മൂദ് ജംഗി യുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധമാണത് കുരി വന്ന സൈന്യത്തോട് മഹാൻ അവൾ നടത്തിയ പ്രഗത്ഭമായ യുദ്ധം ആളുകളെ വധിക്കപ്പെടുകയും പതിനായിരം ആളുകളെ ബന്ദികളാക്കപ്പെടുകയും ചെയ്ത യുദ്ധമാണത് മഹാനായൻ നൂറുദ്ദീൻ മെഹമ്മൂദ് ജംഗി മുസ്ലിമീങ്ങൾക്ക് പരാജയം സംഭവിക്കുകയാണെന്ന് പേടിച്ചപ്പോൾ തന്റെ കുതിരപ്പുത്ത് ഇറങ്ങി

എന്റെ ഈ നിസ്സാരമായ സൈന്യം അത് നിന്റെ അടിമകളാണ് നീ ഇഷ്ടപ്പെടുന്ന അടിമകൾ അത് നിന്റെ എന്നാൽ ഈ ശത്രുക്കൾ നിന്റെ നിന്ദ്യന്മാരായ അടിമകളാണ് മഹാനായ അഷ്റഫുൽ ആണ് ഈ സംഭവം പറയുന്നത്

ഒരു നായയുടെ അത്ര നിസ്സാരനായി ഈ മെഹ്മൂദ് അള്ളാഹുക്കും ജനങ്ങൾക്കുമിടയിൽ എനിക്കെന്തു ചെയ്യാൻ കഴിയും അള്ളാഹുവേ അള്ളാഹുവേ നീ ഈ ഉമ്മത്തിനെ രക്ഷിക്കണമേ ഇവർ നിന്റെ ഔലിയാക്കളാണ് മെഹ്മൂദിനെ നോക്കിയിട്ടല്ല മെഹ്മൂദിനെ മഹാനവറുകൾ സ്വന്തത്തെ അൽ ഖൽബ് എന്ന് എന്ന് വിശേഷിപ്പിച്ചു നായ ആ വാക്കിനർത്ഥം നമുക്കറിയാം അവന്റെ അടിമകളുടെയും ഇടയിൽ നിസ്സാരനായ ഒരു നായോളം നിസ്സാരനായ ഈ മെഹമൂദിന് എന്ത് സ്ഥാനമുണ്ട് റൊബെ എന്നെ നോക്കിയിട്ടല്ല നിന്റെ ഔലിയാക്കളാണ് ഈ എൻ്റെ കൂടെ വന്ന യോദ്ധാക്കൾ നീ വിജയം തരണം എന്ന് ഹാരി കുന്നിൻ പുറത്ത് നിന്ന് മുഖത്തു മണ്ണുവാരി എറിഞ്ഞ് അദ്ദേഹം ചെയ്ത പ്രാർത്ഥന അതുതന്നെയാണ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഈജിപ്തിലെ ദാച്ചിൽ നിന്ന് ഫ്രഞ്ച് സൈന്യം ഇറങ്ങിയോടും എന്നതിന്റെ തെളിവ് ഇമാമ ഞെട്ടി ഉണർന്നു പള്ളിയിലേക്ക് ഓടിച്ചെല്ലണം സുബി നിസ്കാരത്തിന് എത്തുമ്പോഴേക്കും അമീറുൽ മുമിനോട് ഭരണാധികാരിയായ നൂറുദ്ദീൻ മെഹ്മൂദ് സങ്കിയോട് അള്ളാന്റെ റസൂല് കാണിച്ചു തന്നു സ്വപ്നം പറഞ്ഞു കൊടുക്കണം ായ നൂറുദ്ദീൻ മെഹ്മൂദ് സംഗി പ്രഗൽഭനാണ് ഇമാമ പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്കും നൂറുദ്ദീൻ മെഹ്മൂദ് സംഗി മണിക്കൂറുകൾക്ക് മുമ്പേ പള്ളിയിലുണ്ട് നാണത്ഭുതം സുഭി നിസ്കാരത്തിന് ഇമാമ നിസ്കാരം കഴിഞ്ഞപ്പോ നൂറുദ്ദീൻ മെഹ്മൂദ് സംഗിയോട് വന്ന് പറഞ്ഞു നൂറുദ്ദീൻ മെഹ്മൂദ് ജംഗി നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് അദ്ദേഹം പറഞ്ഞു മിണ്ടല്ലേ ഞാൻ പറയണോ അതല്ല നിങ്ങൾ പറയണോ ആരാ ആദ്യം പറയേണ്ടത് ഇമാം പറഞ്ഞു ഞാൻ പറഞ്ഞേക്കാം എന്നാ പറ എന്താ സംഭവം ഞാനൊരു സ്വപ്നം കണ്ടു അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ പറഞ്ഞു നിന്ന് ഫ്രഞ്ച് സൈന്യം അവിടെ നിന്ന് ഇറങ്ങിയോടും എന്ന് നിങ്ങൾ സന്തോഷമായിട്ട് അറിയിക്കണം അന്നേരം അള്ളാഹിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു നബിയേ ആ സംഭവത്തിന് എന്ത് തെളിവാണുള്ളത് ഞാൻ കണ്ട സ്വപ്നം സത്യമാണെന്ന് എങ്ങനെ ഞാൻ തിരിച്ചറിയും നബി തങ്ങൾ എന്നോട് പറഞ്ഞു അലാമത്തു ഹാരിം കുന്നിൻ പുറത്തെ സംഭവം അതിന് തെളിവാണെന്ന് പറഞ്ഞു ഞാൻ നബിയോട് ചോദിച്ചു എന്താണത് അന്നേരം നബി തങ്ങൾ എന്നോട് പറഞ്ഞു അന്നവിടെ യുദ്ധം നടക്കുമ്പോ ഇതൊക്കെ മെഹ്മൂദ് സംഘിയുടെ മുമ്പിൽ പറയുന്നു അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ പറഞ്ഞ വാക്കിൽ ഇമാം തങ്ങൾ പറഞ്ഞു 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 റസൂൽ എന്നോട് ചെയ്തിട്ടുണ്ട് നിന്റെ സജ്ജനങ്ങളായ അടിമകളാണ് എന്നാൽ എന്നാൽ ഈ സൈന്യം ഞങ്ങൾക്കെതിരെ വന്ന സൈന്യം ഇസ്ലാമിന്റെ ശത്രുക്കൾ നിന്റെ ശത്രുക്കളാണ് നിസ്സാരന്മാരായ അള്ളാഹു അവന്റെ അടിമകൾക്കുമിടയിൽ എന്തു ചെയ്യാൻ കഴിയും എന്ന് നബി എന്നോട് പറഞ്ഞു എന്ന് ഇമാം പറഞ്ഞപ്പോ മഹാനായ നൂറുദ്ദീൻ പറഞ്ഞു അലാമത്തി നീ തെളിവ് പൂർണ്ണമല്ല എന്ന് പറഞ്ഞു ആ പറഞ്ഞു തന്ന തെളിവിൽ നീ ചിലത് മറച്ചു വെച്ചിട്ടുണ്ട് കാരണം ഭരണാധികാരിയും നേതാവുമായ നൂറുദ്ദീൻ സങ്കിയോട് താൻ ഉപയോഗിച്ച അൽ ഖൽബ് എന്ന പ്രയോഗം നായക്കുതുല്യനായ നിസ്സാരനായ ഞാൻ എന്ന എന്ന ആ പ്രയോഗം എന്നവർ പ്രയോഗിച്ചിട്ടില്ല അത് വിട്ടുകളഞ്ഞിരുന്നു അപ്പോഴാണ് നൂറുദ്ദീൻ സംഘി ചോദിച്ചത് ആ പറഞ്ഞതിൽ ചിലത് കുറവുണ്ടല്ലോ പറഞ്ഞു അപ്പൊരനോട് പറഞ്ഞത് നിങ്ങളുടെ ഇത് നീ പറഞ്ഞത് സത്യമാണ് ഇപ്പറഞ്ഞ വാക്കുകൾ പരിപൂർണമാണ് അത്രയും റസൂലിനെ യഹയാ തങ്ങൾ സ്വപ്നം 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 കണ്ട പോലെ ആരും കണ്ടിട്ടുണ്ട് നൂറുദ്ദീൻ കണ്ടു ആ വാക്കുകൾ അതുപോലെ അയി വിറക്കുകയാണ് മഹാനായ നൂറുദ്ദീൻ സംഘി യഹയാ എന്ന ഇമാം പറയാൻ വിട്ടുപോയ അൽഖൽ എന്ന പ്രയോഗം പോലും നൂറുദ്ദീൻ സംഘി തിരിച്ചു പറയിപ്പിച്ചു നിങ്ങൾ പറഞ്ഞ തെറ്റാണെന്ന് പറയിപ്പിച്ചു അത്രയും ഇലാഹിയായ ായ സഹായമുണ്ടായ ആബിദായ നേതാവിലൂടെയാണ് യൂമ്മത്തിന് വിജയമുണ്ടായത് മ്മിനിങ്ങളെ ഹാനായ നൂറുദ്ദീൻ സംഘിക്ക് എന്താണോ അനുബിതങ്ങൾ സ്വപ്നദർശനം നൽകിയത് നൂറുദ്ദീൻ സംഘിയുടെ പള്ളിയിലെ ഇമാം യഹ്യ എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ആ സ്വപ്ന ചരിത്രം പറഞ്ഞുകൊടുത്ത് മണിക്കൂറുകൾ കഴിഞ്ഞതിന്റെ ശേഷം ഈജിപ്തിന് വിവരം വരുന്നു ഫ്രഞ്ച് സൈന്യം അവിടെ നിന്ന് നാട് വിട്ടിരിക്കുന്നു നാട് വിട്ടിരിക്കുന്നു മഹാനായ നൂറുദ്ദീൻ സംഘി പ്രാർത്ഥിച്ചതും ഇരുപത് കൊല്ലം പട്ടിണി കടന്നതും ഈ ഉമ്മത്തിന് വേണ്ടിയാണ് നമ്മുടെ സഹോദരന്മാർ അന്യ രാജ്യങ്ങളിൽ മ്യാൻമറിലെ സംഭവം നമ്മൾ ഒരുപാട് കേട്ടില്ലേ എത്രയെല്ലാം സിറിയയിൽ നടക്കുന്നു എത്രയെല്ലാം അറബ് സ്പ്രിംഗ് എന്ന് പറയുന്ന അറബ് വസന്തത്തിൻ എന്ന പേരിട്ട് വിളിച്ചിട്ട് അറബ് രാജ്യങ്ങളിൽ അരക്ഷിതാവസ്ഥകൾ ഉണ്ടാക്കാൻ ആരെല്ലാം ആരെല്ലാം ഇടപെട്ടിട്ടുണ്ടോ ആ ഇടപെടലുകൾ കാരണം അവിടെ ഇന്ന് നിലനിൽക്കുന്ന അനാർക്കി എന്തെന്നില്ലാത്ത അസ്ഥിരത അതിൽ പിടഞ്ഞു മരിക്കുന്ന മക്കളെ അപമാനിപ്പിക്കപ്പെടുന്ന നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ ഓർത്തിട്ട് എന്നെങ്കിലും പട്ടിണി കിടക്കുന്ന പോകട്ടെ അള്ളാഹുവിനോടൊരു പ്രാർത്ഥനയെങ്കിലും നമ്മൾ ഒറ്റക്കിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നാലോചിക്കുക നമ്മൾ അവർക്ക് വേണ്ടി ദ്വായിരക്കേണ്ടയോ ലോക മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടയോ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടയോ ലോക മനുഷ്യർക്ക് സമാധാനം വേണം ഇവിടെ യുദ്ധങ്ങളല്ല ആരും ആഗ്രഹിക്കുന്നത് ഓരോരുത്തരും അവനവന്റെ അവകാശം സ്വീകരിച്ച് അവനവന്റെ അവകാശങ്ങൾ നൽകപ്പെട്ട് അവനവന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ കഴിയുന്ന ഈ ലോകത്തെ മറ്റൊരാൾ അത് ഹനിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അസ്ഥിരതയുണ്ടാകുന്നുണ്ട് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിന്റെ പരിഹാരം വേണം അള്ളാഹുവിനോട് നമുക്ക് ചെയ്യണം ഈ ഈ സമുദായത്തെ നിന്റെ അടുപ്പിക്കണേ